കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമത്തിൽ ഒരു ദൈവിക ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ ചിന്ത, ഈ വിചാരം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പുമായി തീരുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്യം വായിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 1:3 അതിന്റെ 3 വാക്യം: അവൻ ദൈവ തേജസിന്റെ പ്രഭയും ദൈവത്തിന്റെ സാക്ഷാൽ പ്രതിരൂപവും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ ദൈവ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. ആ വാക്യം തുടരുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ എബ്രായ ലേഖനത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാനാണ്, പുതിയ നിയമത്തിൽ ചില വിഷയങ്ങൾ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അതേതൊക്കെയാണെന്ന് ആദ്യം ചിന്തിച്ച് അല്പസമയം നമുക്ക് ഈ വചനം ധ്യാനിക്കാം. 1, മൃഗങ്ങളുടെ രക്തം മൂലം സ്ഥാപിതമായ പഴയ നിയമം നിഴലും ക്രിസ്തുവിന്റെ രക്തം മൂലം സ്ഥാപിതമായ പുതിയ നിയമം പൊരുളുമാണ്. 2, ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം ലേവ്യ യാഗങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. 3, അഹരോന്യ പൌരോഹിത്യവും പഴയ നിയമവും മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൌരോഹിത്യവും ആ പുതിയ നിയമത്തിനും വഴിമാറിക്കൊണ്ടിരിക്കുന്നു, വഴിമാറിക്കൊടുത്തിരിക്കുന്നു. ഈ പ്രമേയമാണ് ലേഖനത്തിന്റെ കേന്ദ്രം. പുതിയ നിയമം എന്ന വാക്കിന്റെ ഏറ്റവും മനോഹരവും പ്രൗഢഗംഭീരവുമായ വിശദീകരണമാണ് എബ്രായ ലേഖനം എന്ന് തന്നെ പറയാം. 4, പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിന്റെ പുതിയ നിയമ വിശദീകരണമാണ് എബ്രായ ലേഖനം എന്ന് നമുക്കറിയാം. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്, ക്രിസ്തുവിന്റെ ദൈവത്വവും ശ്രേഷ്ഠതയുമാണ് 1:1-4 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകന്മാർ മുഖേനയുള്ള വെളിപ്പാടും പുത്രനായ യേശുക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിന്റെ വെളിപ്പാടും താരതമ്യപ്പെടുത്തി പ്രതിപാദനം ആരംഭിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വവും ശ്രേഷ്ഠതയുമാണ് ഈ വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവും അതിനെ നിലനിർത്തുന്നവനും പ്രപഞ്ചത്തിന്റെ മുഴുവൻ അവകാശിയും യേശുക്രിസ്തുവാണ്. ഇവിടെ വേറെ 2 സത്യങ്ങൾ 1 വാക്യത്തിൽ അനാവരണം ചെയ്യുന്നു. 1, ഒരു ദൈവമുണ്ട് എന്ന സത്യം. 2, ആ ദൈവം മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന സത്യം. പുരാതന കാലങ്ങളിൽ പ്രവാചകന്മാരിൽ കൂടിയാണ് ദൈവം തന്റെ സന്ദേശം മനുഷ്യർക്ക് നൽകിയിരുന്നത്. ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് ദർശനം, സ്വപ്നം, അടയാളങ്ങൾ, നേരിട്ടുള്ള സംസാരങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിൽ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാം. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന അധികാരത്തോടുകൂടെ മനുഷ്യരോട് സംസാരിക്കുന്ന ആളാകുന്നു. 2 വാക്യത്തിലേക്ക് വരുമ്പോൾ, പണ്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തതിന്റെ രേഖയാണ് പഴയ നിയമം എന്ന് ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം പുത്രൻ മുഖാന്തരം അരുളി ചെയ്തതാണ് പുതിയ നിയമം. എന്നാൽ പുതിയ നിയമ എഴുത്തുകാരെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. താനും പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിതാവിന് തത്തുല്യമായ പ്രകൃതിയെ കാണിക്കാനാണ്. ദൈവിക വെളിപ്പാട് പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ക്രിസ്തു വരെ ക്രമാനുഗതമായി വളർന്നു വരികയും ക്രിസ്തുവിൽ അത് പൂർത്തി പ്രാപിക്കുകയും ചെയ്തു. സകല സൃഷ്ടിയും നടന്നത് യേശു ക്രിസ്തുവാകുന്ന വചനത്താലാണ്. അതായത് സകലവും അവൻ മുഖാന്തരം ഉളവായി. എബ്രായർ 11:3 നമ്മളത് കാണുന്നുണ്ട്. പുത്രന്റെ ആളത്വത്തിന്റെ മാഹാത്മ്യവും ശ്രേഷ്ഠതയുമാണ് 3 വാക്യത്തിൽ വിവരിക്കുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ മനുഷ്യർക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിൽ ദൈവസ്വഭാവം, ദൈവശക്തി, ദൈവിക പ്രവൃത്തികൾ എന്നിവ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ തേജസ്. ദൈവസത്തയുടെ ഗാംഭീര്യവും മഹത്വവും പുത്രൻ സ്വന്ത വ്യക്തിത്വത്തിൽ പ്രദർശിപ്പിക്കുന്നു. സൂര്യന്റെ പ്രഭ കൂടാതെ സൂര്യനെ കാണാൻ കഴിയാത്തതുപോലെ പുത്രനെ കൂടാതെ പിതാവിനെ കാണുവാൻ കഴിയുകയില്ല.
അടുത്ത ഭാഗം നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ദൈവസത്തയുടെ മുദ്ര അല്ലെങ്കിൽ സീല് എന്നോ ആളത്വത്തിന്റെ പ്രതിമയെന്നോ സാരാംശത്തിന്റെ പ്രതിമയെന്നോ അർത്ഥം പറയാം. ദൈവം തന്റെ അന്തസത്തയിൽ എന്താണോ അത് തന്നെയാണ് സാരാംശത്തിൽ ക്രിസ്തുവും. അതായത് പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ ക്രിസ്തുവും ദൈവമാണ് എന്ന് സാരം. അതേസമയം പുത്രൻ പിതാവിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയുമാണ്. പുത്രൻ അനാദിയായി ദൈവസാരാംശത്തിൽ പങ്കാളിയാണ്. അതുകൊണ്ടാണ് അവൻ ദൈവതേജസിന്റെ പ്രഭയും തത്വത്തിന്റെ അഥവാ ദൈവസാരാംശത്തിന്റെ മുദ്രയും ആയി മാറിയത്. ക്രിസ്തു പിതാവിന്റെ തത്വത്തിന്റെ മുദ്രയുമാകുന്നു. ഇവിടെ പിതാവിന്റെ സ്വരൂപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിതാവിന്റെ അതേ രൂപം അഥവാ ആകൃതി എന്നല്ല. പിന്നെയോ പിതാവിന്റെ സ്വഭാവം എന്താണോ അത് തന്നെയാണ് എന്നാണ്. അവിശ്വാസവും കോട്ടവുമുള്ള ഈ ലോകത്തിൽ ക്രിസ്തു സ്വർഗീയ പിതാവിന്റെ അതേ സ്വഭാവം നമുക്ക് കാണിച്ചു തന്നു. ഒരു വിധത്തിൽ ക്രിസ്തുവിന്റെ അതേ ദൗത്യം നമുക്കുമുണ്ട്. പിതാവിന്റെ സമ്പൂർണ്ണ സ്വഭാവം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ക്രിസ്തു വന്നു. അതുപോലെ നമ്മെയും ദൈവം ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ അതേ സ്വഭാവം ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാമും അവന്റെ തേജസിന്റെ പ്രഭയായി മാറും. ക്രിസ്തുവിന്റെ അതേ സ്വഭാവം വെളിപ്പെടുത്തുന്നതിലൂടെ ഈ അന്ധകാര ലോകത്തിൽ അവന്റെ തേജസ്സാൽ നാം ജ്വലിച്ച് പ്രകാശിക്കും. പ്രിയ ദൈവവേദിനെ, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുവിനോട് പറഞ്ഞ ഫിലിപ്പോസിനെ പോലെ ലോകത്തിൽ അനേകരും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന യേശു ഫിലിപ്പോസിനോട് മറുപടി കൊടുത്തതുപോലെ എന്നെ കണ്ടവൻ യേശുവിനെ കണ്ടിരിക്കുന്നു എന്ന് മറുപടി കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരും ഈ സാക്ഷ്യം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനും പറയുവാനും ധൈര്യമുള്ളവരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ്യ! ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതയാമത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ ആലോചനകളെ കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയ വലിയ ദൈവിക്കായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടി വരുത്തിയല്ലോ. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമാകിയാൽ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുകയാണ്. ഈ പ്രഭാതയാമത്തിൽ എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാമം മഹത്വമെടുക്കണമേ. അവിടുന്ന് തരുന്ന സമയങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ വെളിപ്പെടുത്തുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക്, ആത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.